ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കൊമ്പിബിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ വ്യാപകമായി കണ്ടുവന്നിരുന്ന, ഇപ്പോൾ പലയിടങ്ങളിലും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ് തുമ്പ. ഇതിന്റെ ശാസ്ത്രനാമം ലൂക്കസ് ആസ്പ്ര എന്നാണ്. തമിഴിൽ തുമ്പയെന്നും കന്നഡത്തിൽ തുമ്പക്കുടമെന്നും തെലുങ്ക് ഭാഷയിൽ തുമ്പച്ചിട്ടു എന്നും അറിയപ്പെടുന്നു. മറാഠിയിൽ താമ്പ എന്നും കൊങ്ങിനിയിൽ തുമ്പോ എന്നും അറിയപ്പെടുന്ന ഈ ചെടിയുടെ ഹിന്ദി നാമം ചോട്ടാക് ഹൽക്കുഷ ഘോതഫ എന്നൊക്കെയാണ്. സംസ്കൃത ഭാഷയിൽ ദ്രോണപുഷ്പി എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന തുമ്പകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. കരിന്തുമ്പ, തുമ്പ, പെരുന്തുമ്പ എന്നിവയാണ് ഇത്. വിജനമായ പ്രദേശങ്ങളിലും തരിശുഭൂമിയിലും മറ്റും കളയായി വളരുന്നു. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ, മൗറീഷ്യസ്, ചൈനീസ് മിതോഷ്ണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചില പ്രവിശ്യകൾ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു. ആയുർവേദ ഔഷധങ്ങളിൽ ഇതിന്റെ ഇലയും വേരും ഉപയോഗിക്കാറുണ്ട്. കർക്കിടക വാവുബലി തുടങ്ങി മരണാനന്തര ക്രിയകൾക്ക് ഹൈന്ദവർ തുമ്പപ്പൂ ഉപയോഗിക്കാറുണ്ട്. ഓണപ്പൂക്കളത്തിന്റെ ഭാഗമായ തൃക്കാക്കരയപ്പന് ഏറ്റവും പ്രിയങ്കരമായ പുഷ്പം വിനയത്തിന്റെ പ്രതീകമായ തുമ്പയാണ് എന്നാണ് കരുതപ്പെടുന്നത്. തുമ്പപ്പൂ കൊണ്ട് ഓണരാത്രിയിൽ അട ഉണ്ടാക്കി അത് ഓണത്തപ്പന് നേദിക്കുന്ന ചടങ്ങ് മധ്യകേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ നിലവിലുണ്ട്. പൂവട എന്നാണ് ഇതിന്റെ പേര്. കണ്ണൂരിലെ പരശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രസാദമായി തുമ്പപ്പൂ പുരാതന കാലം മുതൽ തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട്. 30-60 സെന്റിമീറ്റർ ഉയരത്തിൽ നിവർന്നു വളരുന്ന ഔഷധിയാണ് ഇത്. ഇലകൾക്ക് 3-6 സെന്റിമീറ്റർ വരെ നീളവും 1-4 സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും. ഇലയുടെ അഗ്രം കൂർത്തതാണ്. അടിഭാഗം രോമിലവും തണ്ടിൽ സമുഖമായോ വർത്തുളമായോ ഇലകൾ വിന്യസിച്ചിരിക്കുന്നു. പുഷ്പങ്ങൾ ശിഖരഭാഗങ്ങളിലോ തണ്ടുകളുടെ ഇടയിലോ കാണപ്പെടുന്നു. തണ്ടുകൾ ചതുരാകൃതിയിലാണ് ഉള്ളത്. ഈ സസ്യത്തിലുടനീളം രോമങ്ങൾ കാണപ്പെടുന്നു. എന്നാൽ ഇത് ചർമ്മത്തിന് ചൊറിച്ചിലുണ്ടാക്കുന്നവയല്ല. തുമ്പയിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പുഷ്പത്തിൽ ഒരു സുഗന്ധദ്രവ്യവും ആൽക്കലോയിഡും അടങ്ങിയിരിക്കുന്നു. ഇലയിൽ ഗ്ലൂക്കോസൈഡ് ഉണ്ട്. ഇത് അണുനാശിനിയായി വർത്തിക്കുന്നു. ഇതിന്റെ തണ്ട്, ഇല, പൂവ് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും ഉപയോഗയോഗ്യമാണ്. ഇനി തുമ്പയുടെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. തേൽക്കുത്തിയ ഭാഗത്ത് തുമ്പയില അരച്ചു പുരട്ടുന്നത് വിഷം ശമിപ്പിക്കുന്നു. പ്രസവാനന്തരം അണുബാധ ഒഴിവാക്കാൻ തുമ്പയിലയിട്ട വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നത് നല്ലതാണ്. ദ്രോണദുർഗാദി തൈലത്തിന്റെ പ്രധാന ചേരുവയാണ് തുമ്പ. നേത്രരോഗങ്ങൾക്ക് തുമ്പയില അരച്ച് അതിന്റെ നീര് കണ്ണിൽ ഒഴിക്കുന്നത് നല്ലതാണ്. തുമ്പയിലയും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച വെള്ളം ജലദോഷത്തിന് നല്ലതാണ്. കർക്കിടക മാസത്തിൽ നന്നായി വളരുന്ന തുമ്പ ഓണമാകുന്നതോടെ പൂക്കാൻ തുടങ്ങുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കോമൺ ബിബി. വീണ്ടും കാണാം. നമസ്കാരം.